പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനോട് ചേർന്ന് കിടക്കുന്ന തിരുവിതാംകുന്ന് അമ്പലപ്പാറയിലേക്കാണ് ഒരു യാത്ര പോകുന്നത് കേട്ടോ. സൈലൻ്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് വനമൃഗങ്ങൾ നിറയെ ഉണ്ടിട്ട് ഈ ഭാഗത്തായിട്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് നിറയെ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ആനയുടെ ആക്രമണത്തിൽ, അതുപോലെ പുലി പശുവെ കടിച്ചു, അങ്ങനെ പറഞ്ഞ് കുറേ ന്യൂസൊക്കെ നമ്മൾ ഇപ്പടുത്തായിട്ട് കുറേ കേട്ടിട്ടുണ്ടാവും. ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മഴ എല്ലാ ദിവസവും മഴ പെയ്യാറുണ്ട് വൈകിട്ട്. ഇവിടെ പോകുമ്പോൾ തന്നെ, ഞാൻ ആ ഭാഗത്ത് പോകുമ്പോൾ തന്നെ നല്ല മൂടി നിൽക്കുകയാണ് കേട്ടോ. ഒരു 11:00 ആയപ്പോൾ തന്നെ അമ്പലപ്പാറയിൽ എത്തിയപ്പോൾ തന്നെ നല്ല ഒരു കാർമേഘങ്ങൾ ഇരുണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന സ്ഥലമാണ് തിരുവിതാംകുന്ന് സെൻ്ററാണ് ഈ കാണുന്നത്. ഒരു ചെറിയൊരു ടൗൺ ആണ് കേട്ടോ തിരുവിതാംകുന്ന്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ തിരുവിതാംകുന്ന്. തിരുവിതാംകുന്നും ഒരു 4-5 kilometers ഉണ്ട് നമുക്ക് അമ്പലപ്പാറയിലേക്ക്. തിരുവിതാംകുന്ന് തന്നെ ഒരു മണ്ണുത്തി പോലത്തെ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കോഴിമുട്ടക്കൊക്കെ 5 രൂപ വരുന്നുള്ളൂ കേട്ടോ, നാടൻ കോഴിമുട്ടക്ക്. അവിടുന്ന് നമ്മൾ അമ്പലപ്പാറയിലേക്ക് പോകണം കേട്ടോ. അമ്പലപ്പാറയിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്, മലയും മലമുകളിൽ നിന്നും വരുന്ന വെള്ളമാണ് അവിടെ. അപ്പോൾ ഏത് നിമിഷവും മഴ പെയ്യുമ്പോൾ കുത്തനെ വെള്ളം വരും. പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക് വെള്ളം എപ്പോൾ വരും, എപ്പോൾ കുറയുന്നൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ ഭാഗത്ത്. മലയുടെ അടിവാരമായത് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. ഇതാണ് അമ്പലപ്പാറ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡാണത്. ഞാൻ വന്ന സമയത്ത് ഇവിടെ ബസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്നതാണ് അമ്പലപ്പാറ, ഒരു ജുമാ മസ്ജിദാണത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ഈ പുഴയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ശിവൻ്റെ അമ്പലമുണ്ട് കേട്ടോ. അങ്ങോട്ടാണ് എൻ്റെ യാത്ര. പക്ഷേ കുറച്ച് നടന്നപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ടൊരു ഒറ്റക്കായതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. കാരണം മലയുടെ അടിവാരമായതുകൊണ്ട് മൃഗങ്ങൾ ഉണ്ടാവുമെന്ന് അവരുള്ളവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു പോന്നു. ഒരു നടപ്പാത, ഒരു അങ്ങോട്ടേക്ക് പുഴ ക്രോസ് ചെയ്ത് വേണം പോകണമെങ്കിൽ. കുറച്ച് ദൂരം പോയിട്ട് ഞാൻ തിരിച്ചു തന്നെ പോകുന്നുണ്ട്. കാരണം അവിടെ ഡേഞ്ചറാണ്, ഒറ്റക്ക് പോകാനും പേടിയാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു തന്നെ പോകുന്നു. പുലി ആനയൊക്കെ ഉള്ള ഭാഗങ്ങളായതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുത്തില്ല. അപ്പോൾ ആൾക്കാരുള്ള ഉള്ള ടൈമിൽ പോകാൻ ഒന്നുകൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് അവിടെ. ഈ കാണുന്ന പുഴ സൈലൻ്റ് വാലിയിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ. ചില നേരത്തെ പെട്ടെന്ന് വെള്ളം കൂടാൻ ചാൻസ് ഉണ്ടെന്നുണ്ടായി ഈ നാട്ടുകാർ പറഞ്ഞത്. നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ. ഈ പുഴ കാണാൻ വേണ്ടിയിട്ടാണ് അധികം ഈ ഭാഗത്തേക്ക് വന്നത്. ഇവിടെ കാണാൻ വേറെ ഒന്നുമില്ല, പക്ഷേ ഈ പുഴ, ഈ ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. മലയുടെ അടിവാരമായതുകൊണ്ട് തന്നെ നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു.